നമസ്കാരം, മീനൂസ് ഗൾഫ് എഡിഷനിലേക്ക് സ്വാഗതം. ബഹ്റൈൻ. മതിയായ രേഖകളില്ലാത്ത ഇന്ത്യക്കാർക്ക് വാക്സിൻ എടുക്കാനുള്ള സൗകര്യം ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഒരുക്കി. രാജ്യത്തെ ഹെൽത്ത് സെന്ററുകളിൽ 24 മണിക്കൂർ സേവനം നൽകുന്നതിന്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തുവാൻ സുപ്രീം കൗൺസിൽ ചെയർമാൻ ലെഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സന്ദർശനം നടത്തി. കോവിഡ് ബാധിച്ച കണ്ണൂർ സ്വദേശി അമൽദാസ് ബഹ്റൈനിൽ നിര്യാതനായി. 45 വയസ്സായിരുന്നു. കോവിഡ് ചികിത്സയിലായിരുന്ന മലയാളി റഫീഖ് മുഹമ്മദ് ബഹ്റൈനിൽ നിര്യാതനായി. 54 വയസ്സായിരുന്നു. പുതിയ KPCC പ്രസിഡന്റായി ചുമതലയേറ്റ കെ സുധാകരനെ ഇൻകാസ് നേതാക്കൾ സന്ദർശിച്ചു. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഹാരാർപ്പണം നടത്തി. ഇൻകാസിന്റെ മറ്റ് പ്രമുഖ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. കുവൈറ്റ്. സ്കൂളുകളിൽ വേനലവധി തുടങ്ങിയെങ്കിലും നാട്ടിൽ പോയി വരാൻ സാധിക്കാതെ അധ്യാപകർ. മടക്കയാത്ര കഴിഞ്ഞ വർഷത്തിലെ പോലെ ആകുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകർ. ഒമാൻ. മസ്കറ്റിൽ തയ്യൽക്കടകൾക്ക് കൂടുതൽ കർശന നിർദ്ദേശങ്ങളുമായി അധികൃതർ. മാസ്ക് ഇല്ലാത്തവരെയും ശരീരോഷ്മാവ് 37 ഡിഗ്രിയിൽ കൂടുതലുള്ളവരെയും കടയിൽ പ്രവേശിപ്പിക്കരുത്. കടയിൽ ഭക്ഷണ വിതരണം പാടില്ല. സന്ദർശകരുടെ വിശദാംശങ്ങൾ ഫോൺ നമ്പർ അടക്കം കടയിൽ സൂക്ഷിക്കണം. പുറത്തുനിന്ന് വരുന്ന ആളുകൾ കടയിൽ സമയം ചെലവഴിക്കാൻ പാടില്ല. 60 വയസ്സിന് മുകളിലുള്ളവരെയും 12 വയസ്സിൽ താഴെയുള്ളവരെയും കടയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. തൊഴിലാളിയും സന്ദർശകരും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്ന് കടയുടമ ശ്രദ്ധിക്കണം. ഖത്തർ. അനധികൃത നഴ്സറിക്കെതിരെയും ബേബി സിറ്റിംഗിനെതിരെയും കർശന നടപടിയുമായി ഖത്തർ. അനുമതിയില്ലാതെ പല വീടുകളും കേന്ദ്രീകരിച്ച് അനധികൃതമായി നഴ്സറികളും കുട്ടികളെ പരിപാലിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ. നിലവിലുള്ള കരാർ അടിസ്ഥാനത്തിൽ ജോലി മാറാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് വ്യാപിച്ച് ചികിത്സയിലായിരുന്ന മലയാളി ദമാമിൽ മരിച്ചു. സാമൂഹിക പ്രവർത്തകൻ കൂടിയായ കാസർഗോഡ് സ്വദേശി എബി മുഹമ്മദ് ആണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. UAE. ചരക്ക് വാഹന പരിശോധനയ്ക്ക് ഡ്രോണുകൾ വ്യാപകമാക്കുമെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇതുമൂലം ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നും പരിശോധന വേഗത്തിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ഡ്രോണുകൾ പ്രാബല്യത്തിലായത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇടുക്കി സ്വദേശി വിഷ്ണുവിനെ ആഫ്രിക്കൻ വംശജൻ കൊന്നതല്ല, ആഫ്രിക്കൻ വംശജർ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് വിഷ്ണു പേടിച്ച് കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ കൂടി എടുത്തു ചാടിയതാണ് മരണകാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഗിന്നസ് ബുക്കിൽ ഇടം നേടി മലയാളി കൊച്ചുമിടുക്കൻ. ദുബായിൽ കുപ്പിവെള്ളം കറക്കിയെറിഞ്ഞ് 360 ഡിഗ്രി കീഴ്മേൽ മറിഞ്ഞ് കൃത്യമായി മേശപ്പുറത്ത് വന്നു നിൽക്കുന്ന വിദ്യ അമേരിക്കക്കാരന്റെ റെക്കോർഡ് തകർത്താണ് ആലപ്പുഴക്കാരൻ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോയൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. ഷാർജയിൽ താരമായി മലയാളി വിദ്യാർത്ഥി. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് റിമൈൻഡർ എന്ന ഉപകരണം 1 ആഴ്ച കൊണ്ട് നിർമ്മിച്ചു. ഇത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി അകലം പാലിക്കാനുള്ള സിഗ്നൽ തരും. 1500 ദിർഹവും സർട്ടിഫിക്കറ്റും നേടിയ ഈ കൊച്ചുമിടുക്കൻ കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് ഹഫീസ് ആണ്.